കൊച്ചിയിൽ നിന്നുള്ള കൊടും ക്രൂരതയുടെ ഒരു വാർത്തയിലേക്കാണ്. കൊച്ചി ആസാദ് റോഡിൽ പട്ടാപ്പകൽ യുവതിയുടെ കൈവെട്ട്. ബ്യൂട്ടി പാർലർ ജീവനക്കാരിയായ പശ്ചിമ ബംഗാൾ സ്വദേശി സന്ധ്യക്കാണ് വെട്ടേറ്റത്. പ്രതി ഫാറൂഖിനായി പോലീസ് അന്വേഷണം ആരംഭിച്ചു. വിവരങ്ങളുമായി ചേരുകയാണ് റിബിൻ രാജു. റിബിൻ, എപ്പോഴായിരുന്നു ഈ സംഭവം? ആ വെട്ടേറ്റ യുവതിയുടെ ആരോഗ്യനില എങ്ങനെയുണ്ട്? പ്രതികൾ ആസൂത്രണം നേരത്തെ നടത്തി ഇങ്ങനൊരു കൃത്യം ചെയ്തു എന്നാണോ പോലീസ് പറയുന്നത്? പ്രതികൾക്ക് വേണ്ടിയുള്ള അന്വേഷണം എന്തായി? ഇന്ന് രാവിലെ 11 മണിക്കാണ് കലൂർ ആസാദ് റോഡിൽ പശ്ചിമബംഗാൾ സ്വദേശിനിയായ സന്ധ്യയ്ക്ക് വെട്ടേറ്റത്. ഉത്തരാഖണ്ഡ് സ്വദേശിയായ ഫറൂഖാണ് ഇവരെ വെട്ടിയത് എന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഈ ഒരു ഇത്തരമൊരു ക്രൂരമായ ഒരു ആക്രമണത്തിലേക്ക് ഇയാളെ പ്രേരിപ്പിച്ച ഘടകം, ഇതിന് മുൻപ് ഇരുവരും കൊല്ലത്ത് ഒരു ബ്യൂട്ടി പാർലറിൽ ജോലി ചെയ്തിരുന്നു. അതിനുശേഷം ഈ ഫറൂഖ് നാട്ടിൽ പോയതിനു ശേഷം വീണ്ടും കൊല്ലത്തേക്ക് മടങ്ങി വന്നു. എന്നാൽ സന്ധ്യയെ അവിടെ കണ്ടെത്തിയില്ല. പിന്നീട് സന്ധ്യയെ അന്വേഷിച്ച് കണ്ടെത്തി പക വീട്ടുകയായിരുന്നു എന്നുള്ളതാണ് പ്രാഥമികമായി പോലീസിന് ലഭിച്ചിട്ടുള്ള വിവരം. ഇരുവരും തമ്മിൽ പ്രണയമായിരുന്നു. ആ പ്രണയ നൈരാശ്യമാണ് ഇത്തരത്തിലൊരു ആക്രമണത്തിലേക്ക് ഈ പ്രതിയെ പ്രേരിപ്പിച്ചതെന്ന് പറയുന്നു. 11 മണിക്ക് ഈ പശ്ചിമബംഗാൾ സ്വദേശിനിയായ സന്ധ്യയും സുഹൃത്തും കൂടി ഈ ആസാദ് റോഡിൽ കൂടി നടന്നു വരികയായിരുന്നു. ആ നടന്നു വരുമ്പോൾ ബൈക്കിലെത്തിയ ഫറൂഖ് കയ്യിൽ കരുതിയിരുന്ന വെട്ടുകത്തി ഉപയോഗിച്ച് ഈ യുവതിയുടെ കഴുത്തിന് വെട്ടാൻ ശ്രമിച്ചു. കൂടെയുണ്ടായിരുന്ന സുഹൃത്ത് പിടിച്ചു മാറ്റിയതുകൊണ്ട് കഴുത്തിനുള്ള വെട്ട് പുറത്താണ് കൊണ്ടത്. പുറത്ത് ആഴത്തിലുള്ള മുറിവേറ്റു. അതിനുശേഷം 2 തവണ വെട്ടിയത് കൈക്കാണ് കൊണ്ടത്. ഗുരുതരമായി പരിക്കേറ്റ യുവതി റോഡിൽ വീണു. ഉടൻ തന്നെ അവിടെ ഓടിക്കൂടി ആളുകൾ അതോടുകൂടി ഈ പ്രതി അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. തുടർന്ന് പോലീസ് എത്തി അതിനു മുമ്പേ തന്നെ ഇവരെ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചു. തൊട്ടടുത്തുള്ള എറണാകുളം ലിസി ആശുപത്രിയിലേക്കാണ് യുവതി ആദ്യം കൊണ്ടുവന്നത്. അബോധാവസ്ഥയിലാണ് ഇവിടെ എത്തിച്ചത്. പക്ഷേ അതിനുശേഷം ഇവിടെ നടത്തിയ പരിശോധനയിൽ കഴുത്തിൻ്റെ പിൻഭാഗത്ത് ഏറ്റിരിക്കുന്ന മുറിവ് ആഴത്തിലുള്ളതാണ് എന്ന് ഡോക്ടർമാർ നിരീക്ഷിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി. അതോടൊപ്പം കൈക്ക് രണ്ടിടത്തായി മുറിവേറ്റിട്ടുണ്ട്. എന്നാൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നുള്ളതാണ് ഇപ്പോൾ ആശുപത്രിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ കേസുമായി ഇത് സംഭവവുമായി ബന്ധപ്പെട്ട് നോർത്ത് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പ്രതിക്കായി ഊർജിതമായ അന്വേഷണമാണ് നടത്തുന്നത്. പ്രണയ നൈരാശ്യമാണ് ഇത്തരത്തിലുള്ളൊരു കൊടും ക്രൂരത ചെയ്യാൻ യുവാവിനെ പ്രേരിപ്പിച്ചത് എന്നുള്ളതാണ് പ്രാഥമികമായ അന്വേഷണത്തിൽ പോലീസിന് വ്യക്തമാകുന്നത്. ശരി റിബിൻ, അവസാനിക്കാത്ത പ്രണയപ്പകകൾ.